ഹായ് കൂട്ടുകാരെ, ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് കൂടുതൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് പൈപ്പർ മാഗ്നിഫിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് പേര്, അത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സെൽ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആദ്യം നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീനിൽ വെരിക്കേഷൻസ് പോലുള്ള പ്ലാന്റാണ്. ഇതിന് മുമ്പ് നമ്മൾ സെയിൽ ഇട്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു പ്ലാന്റ്സാണ് കേട്ടോ ഇത്തവണ നമ്മൾ കൊടുക്കുന്നത്. ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം പ്ലാന്റിൻ്റെ ഏകദേശം സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ സൈസൊക്കെ ഏകദേശം അപ്രോക്സിമേറ്റ് ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. നല്ല ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വെരിഗേഷൻസ് ഒക്കെ വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് കൂടുതൽ ഒരു ആ ഒരു ഗ്രീൻ വെരിഗേഷൻസ്, ഡാർക്ക് ഗ്രീൻ വെരിഗേഷൻസ് ഒക്കെ ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പം ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ നീക്കി നീക്കി വെച്ചുകൊണ്ടാണ്. അതിന് പറ്റിയ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് അത്യാവശ്യം നല്ലോണം കിട്ടുന്നൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക് ഗ്രീൻ വെരിഗേഷൻസ് നല്ലോണം കയറി കയറി വരും കേട്ടോ. ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കലാത്തിയ പ്ലാന്റ്സ്. ഈ പ്ലാന്റ് ആവശ്യത്തിൻ്റെ പ്ലാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഇതും നമ്മൾ കോമണായിട്ട് കാണാറുണ്ട്, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്. എൻ്റെ ബാക്കിൽ കണ്ടു നല്ല പർപ്പിൾ കളറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ലീവ്സൊക്കെ ആയിട്ടുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 3 അല്ലെങ്കിൽ 3 കൂടുതൽ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന സൈസൊക്കെ തന്നെയാണ് ഏകദേശം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിനും. നല്ലൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഇതും. ഇത് നമ്മൾ നേരത്തെ സെയിൽ ഇട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തീർന്നു പോയിട്ട് പിന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ നമ്മളുടെ കയ്യിൽ ഇതിലും ചെറിയ പ്ലാന്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റ്സ് ഇപ്പോഴാണ് നമുക്ക് നല്ലോണം ശരിയായി വന്നത്. ഈ പ്ലാന്റ്സും ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, എല്ലാ തവണയും പറയണതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കാന്നുണ്ടെങ്കിൽ, കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നുള്ളതും ഓപ്പണായിട്ട് പറയാം കേട്ടോ. കാരണം നമ്മളതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ എന്നോർത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് ആർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പ്ലാന്റ്സിൻ്റെ ഏകദേശം സൈസൊക്കെ ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചേക്കണത് എല്ലാവരും. അപ്പോൾ അതും ഫോട്ടോ അയച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഇതാണ് സൈസ് എന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രാഗൺ ടെയിൽ ഫിലോഡെൻഡ്രോൺ ആണ്. എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. കഴിഞ്ഞ തവണ കൊടുത്തിട്ടുള്ള റേറ്റിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസായിട്ട് വരുന്നത്. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നല്ലൊരു ഫിലോഡെൻഡ്രോൺ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞിട്ടും ഫിലോഡെൻഡ്രോൺസിന് മാത്രമായിട്ടൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാനത് ആദ്യമായിട്ട് ഈ പ്ലാന്റ് ഇടുന്നത്. അതിന് ശേഷവും ഒരുപാട് പേര് എപ്പോഴും എപ്പോഴും ചോദിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പ്രപ്പയേഷൻ കഴിഞ്ഞ് ഓരോന്നോരോന്ന് കൊടുക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഇത് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ പിന്നെ വീഡിയോയിൽ ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ റെഡിയാണ്. ബാക്കിയുള്ളത് പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് തീർന്നാലും അധികം വൈകാതെ തന്നെ അതും പ്രൊപ്പഗേഷന് കഴിഞ്ഞ് കൊടുക്കാൻ റെഡിയാ ഭാഗത്തിനാകും. അപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇതിൻ്റെ റെഡിയാണ് കേട്ടോ. ഈ പോട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് ലീഫ് ഒരുപാട് ഹൈറ്റിൽ പോകാത്തത്. അത്യാവശ്യം മെച്ചൂർഡായിട്ടുള്ള നല്ല പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് പൈപ്പർ മാഗ്നിഫിക് എന്നാണ് കേട്ടോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പേര് കിട്ടിയത്. അപ്പം നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റായിരുന്നു ഇത്. കുറേ വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്ലാന്റായിരുന്നു ഇതും. നല്ല ഗ്ലേസിങ് ഉള്ള ലീവ്സാണ് കേട്ടോ. എനിക്കിതിൻ്റെ ലീഫ് ആദ്യം കണ്ടപ്പോൾ ഏകദേശം നമ്മളിതിനു മുമ്പ് ഇട്ടൊരു മോൺസ്റ്റർ പെറു ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഏകദേശം പോലെ തോന്നി. അതുപോലെ നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലീഫിൻ്റെ താഴെ ഒരു പർപ്പിൾ കളർ തന്നെയാണ് നമ്മുടെ കലാത്തിയ പോലെയൊക്കെ തന്നെ. നല്ല രസമായിട്ട് ഷെയ്ഡിൽ വിൻഡോർ ആയിട്ടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നല്ല പ്ലാന്റാണ് കേട്ടോ ഇത്. ലീഫ് ഇതിലും ഹൈറ്റിൽ വരാറുണ്ട് കേട്ടോ, കുറച്ചുകൂടി വീതി കൂടിയൊക്കെ വരാറുണ്ട്. പോട്ട് ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലോണം ഒരുപാട് വലിയ പോട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇൻഡോർ ആയിട്ട് ഇതുപോലെ തന്നെ തൈകളൊക്കെ വന്ന് ഇങ്ങനെ തന്നെ നിന്നോളൂ. നല്ല രസമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അതിൻ്റെ
കൊടുക്കുന്ന സൈസൊക്കെയാണ് ടേ കാണിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞ് ചീയലൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. അടുത്തത് നമ്മളുടെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഫിലോഡെൻഡ്രോൺ ബ്രസീലാണ്. ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ തന്നെ നമ്മളൊരു പോട്ടിൽ ഒരുമിച്ചൊക്കെയാണ് പ്ലാന്റ് വെക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് വേഗം ഈ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു 20 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫിലോഡെൻഡ്രോൺ കൊടുക്കുന്നത്. എൻ്റെ ആവശ്യത്തിന് പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിരുന്നു, ഇപ്പോൾ കാണാറില്ല കേട്ടോ. പിന്നെ ഈ കലേഡിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയുകയായിരിക്കും ആദ്യമൊക്കെ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നല്ലേന്ന്. പക്ഷേ നമ്മുടെ നാടിൻ്റെ പുറത്തേക്കുള്ള കുറേ പേര് ഇങ്ങനത്തെ കലേഡിയം പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കലേഡിയാണ് കേട്ടോ. ആ അത്രയും ഭംഗിയാണ് അതിൻ്റെ ഒരു റെഡ് ഷെയ്ഡൊക്കെ കാണാനായിട്ട്. ഈ പ്ലാന്റ് ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇത്തവണ സെയിലിനുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിലുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ പ്രൊപ്പഗേഷൻ വെച്ചിട്ട് വളരെ ചുരുക്കം പ്ലാന്റ്സ്, വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആരെങ്കിലും ഇതുപോലെ എടുത്തിട്ട് കഴിഞ്ഞ് അവൻ ഇട്ട പോലെ എടുത്ത് പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റാണ്ടിരുന്ന പ്ലാന്റ്സൊക്കെ, അങ്ങനെയുള്ളതൊക്കെ നമ്മളൊരു വിറ്റഴിക്കൽ പോലെ എപ്പോഴും ഇടാറുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.